ക്രൂഡ് ഓയിൽ, ബാരൽ, ഉൽപാദന ചെലവ്, ശുദ്ധീകരണം തുടങ്ങി സാധാരണ ജനതയ്ക്ക് ഇന്നും മനസ്സിലാവാത്ത പ്രയോഗങ്ങൾ നിരത്തി അടിക്കടി വില വർദ്ധിപ്പിക്കുന്ന പെട്രോളിയം കമ്പനികളുടെ പൊള്ളത്തരമാണ് ഇപ്പോൾ വെളിവാകുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വില കൂടിയാലും കുറഞ്ഞാലും പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും വില വർദ്ധിപ്പിക്കുന്ന രീതിയാണ് ഇപ്പോഴുള്ളത്. ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള അടിസ്ഥാന അസംസ്കൃത എണ്ണയാണ് ക്രൂഡ് ഓയിൽ. ഒരു ബാരൽ എന്നതാണ് ഇതിന്റെ അന്താരാഷ്ട്ര അടിസ്ഥാന അളവുകോൽ. 158.99 ലിറ്ററാണ് ബാരലിൽ ഉള്ളത്. ഇതിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വില 5170 രൂപ. ഒരു ബാരൽ ക്രൂഡ് ഓയിൽ സംസ്കരിച്ച് വിവിധ ഉൽപ്പന്നങ്ങളാക്കാൻ വേണ്ട ചിലവ് ഒരു ലിറ്ററിന് വെറും 52 പൈസയാണ്. അതായത് സംസ്കരണ ചെലവ് കൂട്ടിച്ചേർത്താലും ബാരലിന്റെ വില 5252 രൂപ മാത്രം. പെട്രോൾ, ഡീസൽ, ജെറ്റ് ഫ്യൂവൽ, ഫർണസ് ഓയിൽ, ദ്രവവാതകം, സ്റ്റിൽ ഗ്യാസ്, കരി, ബിറ്റുമിൻ, മണ്ണെണ്ണ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ ഓരോ ബാരലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട്. മറ്റൊരു കണക്കുകൂടി ശ്രദ്ധിക്കുക. ഒരു ബാരൽ ക്രൂഡ് ഓയിൽ 158.99 ലിറ്ററാണെങ്കിലും ഉൽപ്പന്നങ്ങളായി കഴിയുമ്പോൾ അത് 167 ലിറ്ററായി വർദ്ധിക്കും. അതായത് 8.32 ലിറ്റർ കൂടും. സംസ്കരണ നേട്ടമെന്നാണ് ഇതിനെ പറയുന്നത്. ഇനി ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള വരുമാനം കൂടി ശ്രദ്ധിക്കുക. പുതുക്കിയ പെട്രോൾ വില അനുസരിച്ച് ഒരു ബാരലിൽ നിന്നും ലഭിക്കുന്ന 73.81 ലിറ്റർ പെട്രോളിന് 5502 രൂപ ലഭിക്കും. ഓരോ ബാരലിൽ നിന്നും ലഭിക്കുന്ന ഡീസൽ 34.82 ലിറ്ററാണ്. നിലവിലെ വില അനുസരിച്ച് 1532 രൂപ ലഭിക്കും. വിമാന ഇന്ധനത്തിന് 15.5 ലിറ്ററിന് 905 രൂപ വരുമാനം ലഭിക്കും. ഇത്രയും ആകുമ്പോൾ തന്നെ ആകെ വരുമാനം 7939 രൂപ കവിയും. ഉൽപ്പന്നങ്ങൾ ഇനിയും ബാക്കിയാണ്. മണ്ണെണ്ണ 3.25 ലിറ്റർ, ലൂബ്രിക്കന്റുകൾ 1.89 ലിറ്റർ, പെട്രോ കെമിക്കൽ ഫീഡ് സ്റ്റോക്സ് 4.54 ലിറ്റർ, കരി 6.81 ലിറ്റർ, ഫർണസ് ഓയിൽ 8.7 ലിറ്റർ, ദ്രവവാതകം 7.19 ലിറ്റർ, സ്റ്റിൽ ഗ്യാസ് 7.19 ലിറ്റർ, ബിറ്റുമിൻ 4.54 ലിറ്റർ. ഇതിന്റെയൊക്കെ വില കൂട്ടിച്ചേർത്താൽ ആകെ വരുമാനം 15000 രൂപ കടക്കും. സംസ്കരണ ചിലവടക്കം ആകെ 5232 രൂപയ്ക്ക് ലഭിക്കുന്ന ഒരു ബാരൽ ക്രൂഡ് ഓയിലാണ് 15000 രൂപയായി മാറുന്നത്. രണ്ടിരട്ടി ലാഭം. എന്നിട്ടും ജനങ്ങളെ പറഞ്ഞു വഞ്ചിക്കുന്നത് നഷ്ടക്കണക്കുകൾ പറഞ്ഞ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 10,091 കോടിയും ഭാരത് പെട്രോളിയം 1,700 കോടിയും ലാഭമുണ്ടാക്കിയെന്ന് ഈ കമ്പനികളുടെ സാമ്പത്തിക രേഖകളും ഓഹരി വിപണി മൂല്യവും കണക്കിലെടുത്താൽ വ്യക്തമാവുകയും ചെയ്യും. 5252 രൂപയുടെ സ്ഥാനത്ത് 15000 രൂപ കൊയ്തിട്ടും നഷ്ടമെന്ന കമ്പനികൾ പറയുന്നുവെങ്കിൽ അതിനർത്ഥം കൂടി തിരയാം. ഒരു വാഹനമുണ്ടായെന്ന തെറ്റ് ചെയ്ത ജനത്തിന്റെ പോക്കറ്റിലെ പണം പമ്പുടമകൾ, ഏജൻസികൾ തുടങ്ങി സർക്കാരുകളെന്ന വമ്പൻ സ്രാവുകൾ വരെ വിഴുങ്ങുകയാണ്. ഒരു വാഹന ഉടമ റോഡ് നികുതി അല്ലാതെ തന്നെ ഒടുക്കുന്നുണ്ട്. ഒരു വാഹനം സ്വന്തമാക്കുമ്പോഴുള്ള വിൽപ്പന നികുതി, എഡ്യൂക്കേഷൻ സെസ്, സർക്കാരിന്റെ ലൈസൻസ് ഫീ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത തുക നൽകിയ ശേഷമാണ് എണ്ണക്കമ്പനികളുടെ ഈ ഇടുത്തി കൂടി വരുന്നത്. ഭരിക്കാൻ നമ്മൾ തിരഞ്ഞെടുത്തവർ നമുക്ക് തരുന്ന ശിക്ഷയാണിത്. ഏറ്റുവാങ്ങാം പരാതികളില്ലാതെ.